ഡോക്ടർ വി പി പി മുസ്തഫ, ഇവിടെ ഇപ്പോൾ വലിയ രാജ്യവിരുദ്ധ പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത് മോദിയെന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയും അഭിപ്രായപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് പോലീസിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് എന്നാണ്. അത് ഈ മോദിക്കെതിരെ നടപടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി വരികയാണ് എങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ എടുക്കുന്നതിനും വിഘാതമാകുമോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ലിജുവുമൊക്കെ പറയുന്നുണ്ടല്ലോ മോദിയുടെ സൽപ്പേര് സംരക്ഷിക്കാനുള്ള അത്യുത്സാഹം ഇവിടുത്തെ പോലീസ് കാട്ടുന്നുണ്ടല്ലോ. അതുപോലെ ഈ മോദിയുടെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നാൽ എന്തായിരിക്കും നിലപാട്? കൂടാതെ ഇവിടെ CAA പറ്റി മിണ്ടുന്നില്ല എന്നാണല്ലോ കോൺഗ്രസിനെതിരെയുള്ള നിങ്ങളുടെ ശക്തമായ ആക്ഷേപം. ഇപ്പോൾ ദേശീയ തലത്തിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു, അവർക്ക് വിഭവങ്ങളുടെ ഒന്നാമത്തെ അവകാശമുണ്ട് എന്ന് 18 കൊല്ലം മുൻപ് പറഞ്ഞ വാചകം ഉൾപ്പെടെ എടുത്തു വെച്ചുകൊണ്ട് കോൺഗ്രസിനെ മോദി വിമർശിക്കുമ്പോൾ നിങ്ങൾ ഈ CAA പറഞ്ഞിട്ട് ഇനി വിലപ്പോകുമോ? മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന പാർട്ടി ഇപ്പോൾ ആരാണ്? നിങ്ങളാണോ കോൺഗ്രസ് ആണോ? CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിയുടെ ഈ വിദ്വേഷ പ്രസംഗത്തിനെതിരായിട്ടുള്ള പരാതി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അത് ഇവിടെ മാത്രം അവസാനിപ്പിക്കുകയും ചെയ്തില്ല. യെച്ചൂരി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ 13 ആം തീയതി CPIM നൽകിയിട്ടുള്ള മറ്റൊരു പരാതിയെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഇതേ നരേന്ദ്രമോദി തന്നെ നേരത്തെ നടത്തിയ പ്രസംഗങ്ങളിൽ, ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണ യോഗങ്ങളിൽ നടത്തിയ ചില പരാമർശങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് 13 ആം തീയതി CPIM നൽകിയ പരാതിയുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്നത് 22 ആം തീയതിയാണ്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ CPIM നേരത്തെ നൽകിയ ഇദ്ദേഹത്തിന്റെ നേരത്തെയുള്ള വിദ്വേഷ സൂചകങ്ങളടങ്ങിയ പ്രസംഗത്തിനെതിരായ നോട്ടീസിൽ നടപടിയായിട്ടില്ല. ഇന്ന് വീണ്ടും നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് CPIM സംബന്ധിച്ചിടത്തോളം വേറെ തർക്കമൊന്നുമില്ല. കേരളത്തിലും അങ്ങനെ പരാതികൾ വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനം വെച്ച് പോലീസിന്റെ അധികാരവും അവർക്കുള്ള അവകാശങ്ങളും വെച്ച് പരിശോധിച്ച് ചെയ്യാൻ വേണ്ടി കഴിയുന്ന എല്ലാ നടപടിയും സ്വീകരിച്ചിരിക്കും. അതിലൊന്നും CPIM-നെയോ അതിന്റെ ക്രെഡിബിലിറ്റിയോ ആരും സംശയിക്കില്ല. ഇവിടെ നമ്മുടെ കാതലായ വിഷയം എന്താ? കേരളത്തിൽ മോദിക്കെതിരെ കേസെടുക്കുമോ അല്ലെങ്കിൽ CPIM പ്രതിഷേധിക്കുമോ എന്നുള്ളതല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു RSS പ്രചാരകന്റെ ഏറ്റവും നിലവാരം കുറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്? അത് PR ശിവശങ്കർ തൊട്ട് നരേന്ദ്രമോദി വരെ RSS-ന്റെ പ്രചാരകന്മാർ ഒരേ അച്ചിലാണ് വാർക്കുക. അതുകൊണ്ടാണ് ഇവിടെ അല്പം മുമ്പ് ആദ്യ റൗണ്ടിൽ സംസാരിക്കുമ്പോൾ ശിവശങ്കർ പറഞ്ഞെന്താ, തൃശൂർ പൂരം തകർക്കാൻ, അവിടുത്തെ ആചാരങ്ങൾ മുടക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിച്ചു എന്നാണ്. അദ്ദേഹം ഉപയോഗിച്ച വാചകം അങ്ങനെയാ. എവിടെയാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത്? സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ എല്ലാ സാധ്യതകളും ശേഷിയും തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ദേശീയോത്സവത്തിന് സമാനമായിട്ട് പരിഗണിക്കേണ്ട അത്തരം സംഗതികളെ വലിയ നിലയിൽ സഹായിക്കുന്നു, മുന്നോട്ടു പോകുന്നു. ഇത് ഇക്കൊല്ലം മാത്രമല്ലല്ലോ, എല്ലാ വർഷവും തൃശൂർ പൂരം വരുമ്പോൾ സംസ്ഥാന സർക്കാരും അതിന്റെ സംവിധാനങ്ങളും അത് വിജയിപ്പിക്കാൻ നൽകുന്ന വലിയ പിന്തുണാ സംവിധാനം നമ്മുടെ മുന്നിലെ അനുഭവമല്ലേ. ശബരിമല തീർത്ഥാടന കാലത്ത് അത് ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും അതിനുവേണ്ടി നൽകുന്ന ഇടപെടലുകൾ നമ്മുടെ മുന്നിലെ അനുഭവമല്ലേ. ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങളുണ്ടായി, മുഖ്യമന്ത്രി അത് ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞു. അവിടെ അതിന് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയ പോലീസ് കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം വാങ്ങിച്ച് സ്ഥലം മാറ്റിക്കഴിഞ്ഞു. ഇതെല്ലാം ഗവൺമെന്റ് എടുത്ത നടപടി ഇരിക്കെ നുണ പറയാൻ, പച്ചക്കള്ളം പറയാൻ PR ശിവശങ്കർ തൊട്ട് നരേന്ദ്രമോദി വരെ RSS പ്രചാരകന്മാർക്ക് ഒരു പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? ഇന്ന് മാതൃഭൂമി കൊടുത്ത ഹെഡ്ലൈൻ അല്ലേ പ്രശ്നം? മോദി പേടിയിലാണ്. 3ാം വട്ടവും പ്രധാനമന്ത്രി കസേരയിൽ രാജകീയ വേഷഭൂഷാദികളോടെ പദവി ആസ്വദിച്ച് കഴിയാമെന്നുള്ള മോദിയുടെ പൂതിക്ക് വലിയ തിരിച്ചടി. അദ്ദേഹം സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് എത്തുന്നുണ്ടല്ലോ. BJP മോദിയെയും വലിയ പരാജയം തുറച്ചു നോക്കുകയാണ്. അപ്പോ പഴയ കാലത്തെ എന്ന പോലെ, എല്ലാ കാലത്തെയും എന്ന പോലെ വർഗീയ കാർഡ് ഇറക്കുകയാണ്. ആ വർഗീയ കാർഡ് ഇറക്കാൻ എന്തു പച്ച കള്ളവും പറയും, എന്തു നുണയും പറയും എന്നുള്ള അവസ്ഥ. രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം വേണു ഈ പ്രസംഗം നടത്തിയത്. എന്താ രാജസ്ഥാനിലെ ജനങ്ങളുടെ ജീവിതസ്ഥിതി?
അവിടെ ബി ജെ പി ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടക്കാലത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലേ ഉള്ളൂ, നേരത്തെയും ബി ജെ പി, ഇപ്പോഴും ബി ജെ പി. അവിടുത്തെ പോവർട്ടി റേറ്റ് എത്രയാ, ദാരിദ്ര്യത്തിന്റെ നിരക്ക് നീതി ആയോഗിന്റെ കണക്കിൽ വേണു 26%. കേരളത്തിൽ 0.7% മാത്രമേ പോവർട്ടി ഉള്ളൂ എന്ന് കാണണം. രാജസ്ഥാനിൽ 26%. തൊഴിലുറപ്പ് തൊഴിലാളി കേരളത്തിലെ കൂലി 346 രൂപയാ. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കേരളത്തിൽ കിട്ടുന്ന കൂലി, രാജസ്ഥാനിൽ ഈ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി 266 രൂപ മാത്രമാണ്. കേരളത്തേക്കാൾ 10-80 രൂപ പിറകിലാണവർ. കേരളത്തിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ 6 കുഞ്ഞുങ്ങൾ മാത്രമാണ് ദൗർഭാഗ്യവശാൽ മരണത്തിന് പല കാരണങ്ങളാൽ കീഴ്പ്പെട്ടു പോകുന്നത്. എന്നാൽ ഗുജറാത്തിൽ 1000 കുഞ്ഞുങ്ങൾ ജന്മമെടുക്കുമ്പോൾ 35 കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കാനാകാതെ മരിച്ചു പോവുകയാണ് ജനനത്തിൽ തന്നെ. അവിടുത്തെ ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ നോക്കും. ആയുർദൈർഘ്യം കേരളത്തിൽ 75 വയസ്സാണ് ആയുർദൈർഘ്യം. ഗുജറാത്തിൽ, രാജസ്ഥാനിൽ 68 വയസ്സാണ് ആയുർദൈർഘ്യം. സാക്ഷരതാ ഇതൊക്കെ ശരിയാണ്, പക്ഷെ വി പി പി ഒരു കാതലായ ചോദ്യം, സി എ എ പറ്റി മിണ്ടുന്നില്ല രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ മിണ്ടാട്ടമില്ല, ഇവിടെ മാത്രം പേരിന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ട്. കാരണം എന്താണ്, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് അതിന്റെ മൃദു ഹിന്ദുത്വം തടസ്സമാകുന്നു, അത് പൊട്ടിപ്പാളിസായി പോവുകയാണ് ഈ ഒരൊറ്റ വിവാദത്തോടെ. ഈ കാര്യത്തിൽ മുഴുവൻ നരേന്ദ്രമോദി ആക്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്. കൂടാതെ ഒരു കാര്യം കൂടി പറയാം, ഇപ്പോൾ ഈ കാര്യത്തിൽ മതന്യൂനപക്ഷം എന്ന നിലയിൽ മുസ്ലിങ്ങൾക്ക് വിഭവങ്ങളിൽ പ്രാഥമികമായ അവകാശമുണ്ട് എന്ന് ഈ പറയുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞത് അദ്ദേഹത്തിന് ഉണ്ടിരുന്നപ്പോൾ തോന്നിയൊരു ഉൾവിളിയല്ലോ. ഇത് 9 December December 6 കഴിഞ്ഞ് 3rd day 2006 മൻമോഹൻ സിംഗ് പറയുന്നത്. തൊട്ടു മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ടാകുന്നുണ്ട്, 2006 November 30 ഈ പറയുന്ന ലോക്സഭയുടെ മേശപ്പുറത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ മൻമോഹൻ സിംഗിൻ്റെ ഈ പരാമർശം വരുന്നത്. അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഭൂഷണമാണോ, നിങ്ങൾ രാജസ്ഥാനിലെ പിന്നാക്കാവസ്ഥയെപ്പറ്റി പറയുന്നുണ്ടല്ലോ. ബംഗാളിൽ 3.5 ദശാബ്ദം നിങ്ങൾ ഭരിച്ച സ്ഥലത്ത് SC ST യെക്കാൾ പിന്നാക്കാവസ്ഥയിലാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നുണ്ട് സച്ചാർ റിപ്പോർട്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് എന്താ, ഈ പറഞ്ഞ വേണു ഇങ്ങനെ തുലനം ചെയ്തിട്ട് ഈ ഒരു വിഷയം ഇങ്ങനെ ഇന്ന് വന്നതുകൊണ്ട് അതുകൊണ്ട് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ ആകെ വാഷൌട്ടായി പോകും എന്നൊന്നും ലളിതവൽക്കരിക്കരുത്. അപ്പുറത്ത് ജയ് ശ്രീറാം വിളിക്കുമ്പോൾ ഇപ്പുറത്ത് ജയ് ഹനുമാൻ വിളിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതും അങ്ങനെ തീവ്ര വർഗീയതയെ നേരിടാൻ മൃദുവർഗീയ സമീപനങ്ങൾ സ്വീകരിക്കുന്നതും ആ വിഷയമായിട്ട് നിൽക്കുന്നു. എന്നാൽ താങ്കൾ സൂചിപ്പിച്ച തന്നെയാണ് ഞാൻ പറയുന്നത്, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് 1st UPA ഗവൺമെന്റിന്റെ കാലത്ത് നിയോഗിക്കും. 60 വർഷം ഈ 2004 November ഈ റിപ്പോർട്ട് വരുന്നത് വരെ, അതിനു മുമ്പുള്ള 1998 മുതൽ 2004 വരെയുള്ള വാജ്പേയിയുടെ കാലം ഒഴിച്ചാൽ ഏതാണ്ട് 10-60 വർഷക്കാലം രാജ്യം ഭരിച്ചത് കോൺഗ്രസ് അല്ലേ? നീണ്ടകാലം കോൺഗ്രസ് ഭരിച്ച രാജ്യത്തെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ചിട്ടാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത്. അപ്പോ കോൺഗ്രസിന് 60 വർഷം രാജ്യം ഭരിച്ചവർ, നെഹ്റുവിന്റെ കാലം തൊട്ട് മൻമോഹൻ സിംഗ് അധികാരമേൽക്കുന്നത് വരെയുള്ള കാലം വരെ ഈ രാജ്യം ഭരിച്ചിട്ട് കോൺഗ്രസ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നത്? മൈനോറിറ്റീസ്, എസ്പെഷ്യലി മുസ്ലിം മൈനോറിറ്റീസ്, രാജ്യത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ എല്ലാ മതന്യൂനപക്ഷങ്ങളും, ആദിവാസികൾ, ദളിതുകൾ, പട്ടികജാതി, പട്ടികവർഗം എല്ലാം നേരിടുന്ന പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം മറന്നിട്ട് കേവലമായിട്ട് ബംഗാളിനെ കുറിച്ച് മാത്രം പറയല്ലേ? ഈ ബംഗാളും എല്ലാം ഉൾപ്പെടുന്നത് നിങ്ങൾ പറയുന്ന പോലെ ഇടതുപക്ഷം വരുന്ന 3.5 വർഷം, അതിനു മുമ്പെയുള്ള 3.5 ദശകം ബംഗാൾ ഭരിച്ചതാരാ? സിദ്ധാർത്ഥ ശങ്കർ റേ ഉൾപ്പെടെയുള്ള വലിയ മുടിചൂടാൻ മന്നന്മാരായിട്ടുള്ള കോൺഗ്രസ് അല്ലേ? ശരി ശരി, അതിനുശേഷമല്ലേ എനിക്ക് ലിജുവിനെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ലിജു എന്തോ പറയാൻ മുതിരുന്നു എന്നാണ് അറിയുന്നത്. വേഗം ലിജുവിലേക്ക് കൂടി, അതിനുശേഷം എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ലിജു വേഗം. വേണു, ഇപ്പോൾ രണ്ടുപേരുടെ സ്വര ഒരുപോലെയായി. വി പി പി മുസ്തഫയുടെയും ബി ജെ പി വക്താവിൻ്റെയും സ്വരം ഇപ്പോൾ ഒരുപോലായി. വി പി പി മുസ്തഫ വേണു ചോദിച്ചൊരു ചോദ്യം പ്രസക്തമല്ലേ? 35 വർഷക്കാലം തുടർച്ചയായിട്ട് ബംഗാളിൽ ഭരിച്ചിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷങ്ങൾ പിന്നോക്കം നിന്നൊരു സംസ്ഥാനം ബംഗാളായിരുന്നു. അപ്പോൾ വേണു, അപ്പോൾ മുസ്തഫയുടെ മറുപടി ഇങ്ങനെയാണ്, അത് ഞങ്ങളുടെ കുഴപ്പമല്ല, 60 കൊല്ലക്കാലം കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസ് അല്ലേ, അപ്പോൾ അവരാണ് ഉത്തരവാദിത്യം. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുസ്തഫ, നിങ്ങൾക്ക് എന്തായാലും കേന്ദ്രഭരണം കിട്ടുമെന്ന് ഉറപ്പില്ല, സംസ്ഥാന ഭരണം 35 കൊല്ലക്കാലം കിട്ടിയാലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ വെറുതെ എന്തിനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മത്സരിക്കുന്നത്?
നിങ്ങൾ തന്നെ പറയുകയാണ് നിങ്ങൾ 35 വർഷക്കാലം ബംഗാളിൽ ഭരിച്ചിട്ടും ആ അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. കാരണം എന്താ, അവിടെ ഭരണം കിട്ടിയതുകൊണ്ട് കാര്യമില്ല, കേന്ദ്രം കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇപ്പം സമാനമായ ഒരു സാഹചര്യമാണ്. നിങ്ങൾ എന്തായാലും കേരളം 52 സീറ്റ് മത്സരിച്ചുകൊണ്ട് ഭരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ തന്നെ അങ്ങ് വെച്ചൊഴിയുന്നല്ലേ ഏറ്റവും നല്ലത്. ഭരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി മാറിക്കൊടുക്കുക എന്നുള്ളതല്ലേ കറക്റ്റ്? അതല്ലേ കറക്റ്റായ കാര്യം. ബംഗാളിലെ 35 വർഷത്തെ ഭരണമാണ് മത്സരിക്കണം. ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നു, ഈ രാജ്യത്ത് ലോകത്തേറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യം, ലോകത്തേറ്റവും കൂടുതൽ പറഞ്ഞു, ലോകത്തേറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള രാജ്യം പറഞ്ഞത്. അതിൽ കോൺഗ്രസിന് ഉത്തരവാദിത്തം പറ്റുന്നില്ല. 60 വർഷം.